ഹായ് ഗൈസ്, ഞാനിന്ന് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് പച്ചക്കായയാണ്. പച്ചക്കായ തൊലി കളയാനുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഇത് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ചെറിയ കറയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ചെറിയ കറകൾ പറ്റിപ്പിടിച്ചിരിക്കണ കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞപ്പൊടി വെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചകിരി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ കറകളെല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ കുറച്ച് കനം കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എന്താ പറയുക, അരിയുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് കുറച്ച് വണ്ണം കൂടിയത്. ഇതിഞ്ഞ് ചെയ്യുന്നത് കണ്ടാൽ അറിയാമല്ലോ, നമ്മൾ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ കൂടുതൽ ഇടുന്നുണ്ട്, കാരണം നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവും നമ്മൾ അരിഞ്ഞ് വെക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് ആ ഒട്ടിയതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെ കാണിച്ചിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂത്തൊന്ന് അറിയാനായിട്ട് ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ച് ഇളക്കി നോക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൊരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം, അതായത് ഉപ്പുവെള്ളമാണ് അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ആ ഉപ്പൊന്ന് പിടിക്കാനായിട്ട്. നമ്മൾ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് എല്ലാ ഭാഗത്തും ആവണം. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നമ്മൾ ആ തീയിൽ തന്നെ ഒന്ന് മൊരിപ്പിച്ചതിന് ശേഷം നമുക്കത് ഒരു കയ്യിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ വാർത്തിട്ട് എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എല്ലാവരും ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങിക്കുന്നേക്കാളും ഏറ്റവും ബെറ്ററാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഇപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.